ഈ ഒരു സംഗതി എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ പഠിച്ച് പാടാൻ പറ്റുന്നത് എന്നാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും പാടാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. അതും ഈ ഒരു ഇംപ്രവൈസേഷനോട് കൂടി പാടുക എന്ന് പറയുന്നത് പലരുടെയും ഒരു ആഗ്രഹമാണ്. എല്ലാവർക്കും നമസ്കാരം. ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫുൾ സോങ് ട്യൂട്ടോറിയൽ അല്ല. ടൈറ്റിൽ പറഞ്ഞതുപോലെ ശ്രദ്ധേയമായ ഒരു സംഗതി നിങ്ങളുടെ ആവശ്യപ്രകാരം ഒന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണ്. ആദ്യം നമുക്കിതിൻ്റെ ഒറിജിനൽ വേർഷൻ ഒന്ന് കണ്ടു നോക്കാം. ഒരു ലൈവ് പെർഫോമൻസിലാണ് ഹരിഹരൻ ജി ഈ ഒരു ഇംപ്രവൈസേഷൻ ചെയ്യുന്നത്. ഒരുപാട് തവണ നമ്മളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഒരിക്കൽ കൂടെ. ഇതാണ് ഈ ഒരു സംഗതി എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ പഠിച്ച് പാടാൻ പറ്റുന്നത് എന്നാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ചെയ്ത് തീർക്കാറില്ലേ, അതുപോലെ തന്നെയാണിതും. ഈ ഒരു ഫുൾ സംഗതി അതിനെ നമ്മൾ മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതിനെ ജഗാ ഒരു ഭാഗം, രണ്ടാമത്തെ ഭാഗം, ആമത് മൂന്നാമത്തെ ഭാഗം. ഈ മൂന്ന് ഭാഗത്തിൻ്റെ നൊട്ടേഷൻസ് ആദ്യം പറയാം. ജഗാ ജഗാ സഗരി ഗരി പമഗ ജഗാ ജഗാ സഗരി ഗരി പമഗ. ഇതാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ നോട്ട്സ്. ആ രിമഗരി സനിധനി ആ ജഗാ ആ. മൂന്നാമത്തത് ആമ രിഗ പമ പമ മ രിഗ പമ പമ മ ആ ജഗാ ആമ. അതിനെ ഒരുമിച്ച് വരുമ്പോൾ ജഗാമ. കുറച്ചും കൂടെ സ്പീഡിൽ പാടുമ്പോൾ ജഗാമ. ഇതാണ് ആ ഒരു ഇംപ്രവൈസേഷൻ. ഒരിക്കൽ കൂടെ പാടാം. ഹേ ഹേ രതേ ആഷിക്കി ജഗാമത്. ഇത് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കർണാട്ടിക് സ്റ്റൈലിൽ പാടരുത്. അതായത് ജഗാമത് അത്രയും ബ്രിഗ കൊടുത്ത് പാടരുത്. ഒതുക്കിയ ബ്രിഗയായിരിക്കണം അതിനുപയോഗിക്കേണ്ടത്. എല്ലാവർക്കും പാടാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. അതും ഈ ഒരു ഇംപ്രവൈസേഷനോട് കൂടി പാടുക എന്ന് പറയുന്നത് പലരുടെയും ഒരു ആഗ്രഹമാണ്. അത്രത്തോളം എത്തിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഈ ഒരു സംഗതി മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.